ഇത്തവണത്തെ മിനി ഓപ്ഷന് ശേഷം കൊൽക്കത്തയുടെ പ്ലേയിങ് ഇലവൻ പരിശോധിച്ചാലും കൊൽക്കത്ത പ്രധാനമായിട്ട് മിനി ഓപ്ഷനിൽ എടുത്ത രണ്ട് ആളുകളാണ്, ഒന്ന് ലിട്ടൻ ദാസ്, രണ്ട് മറ്റേ ഷക്കീബ്. പക്ഷേ ഇത്തവണത്തെ ഓപ്ഷൻ നമ്മളൊന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, പ്രധാനപ്പെട്ട എല്ലാ ടീമുകളും അവർ കൂടുതലും എമൗണ്ട് സ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഒരു പ്രോപ്പർ റോൾ ചെയ്യുന്ന ആളുകൾക്കല്ല, അതായത് ഒരു പ്രോപ്പർ ബാറ്റ്സ്മാനോ പ്രോപ്പർ ബോളർക്കോ വേണ്ടിയിട്ടല്ല, നേരെ മറിച്ച് ഡൈനാമിക് ആയിട്ട് റോൾ ചെയ്യാൻ കഴിയുന്ന പ്ലെയേഴ്സിനാണ്. കാരണം ഈ മിനി ഓപ്ഷൻ ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ കാശ് വാരിയിരിക്കുന്ന ഓൾറൗണ്ടർമാരാണ്. അൺഫോർച്ചുനേറ്റ്ലി രണ്ടുപേരും ഇംഗ്ലീഷ് പ്ലെയേഴ്സ് ആണ്, ഒന്ന് സാംകറിനും രണ്ട് ബെൻ സ്റ്റോക്സും. ഇവർ രണ്ടും പ്രോപ്പർ ഓൾറൗണ്ടേഴ്സ് ആണ്. ഇപ്പം കൊൽക്കത്തയുടെ പ്ലേയിങ് ഇലവൻ നമ്മൾ പരിശോധിച്ചാലും ആദ്യം തന്നെ ഓപ്പണിംഗിൽ തന്നെ വരുന്ന ഒരു ഓൾറൗണ്ടറാണ് വെങ്കടേഷ് അയ്യറാണ്. വെങ്കടേഷ് അയ്യറും റഹമത്തുള്ള ഗുർബാസ്, അഫ്ഗാനിസ്ഥാന്റെ ഏറ്റവും വിശ്വസ്തനായ ഒരു ബാറ്റർ വിക്കറ്റ് കീപ്പറുമായിട്ടുള്ള ഒരു ആളാണ് റഹമത്തുള്ള. റഹമത്തുള്ളയുടെ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അധികം നമ്മൾ പറയേണ്ട, ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാവുന്നതാണ്. ദെൻ നമ്പർ 3 ആയിട്ട് വരുന്നത് അവരുടെ വിശ്വസ്തനായിട്ടുള്ള അവരുടെ ക്യാപ്റ്റനായ ശ്രേയാസ് അയ്യർ. നമ്പർ 4 ആയിട്ട് വരുന്നത് നിതീഷ് റാണ. നിതീഷ് റാണ ഒരു ട്രസ്റ്റഡ് ബാറ്ററാണ് ഐ പി എല്ലിൽ. നമ്പർ 5 വരുന്നത് റിങ്കു സിംഗ്. റിങ്കു സിംഗിന് ഒരു പോക്കറ്റ് ഡൈനാമേറ്റ്, അഥവാ ഇഷാൻ കിഷൻ ഓപ്പണിംഗിലാണ് പോക്കറ്റ് ഡൈനാമേറ്റ് എങ്കിൽ റിങ്കു സിംഗ് മിഡിൽ ഓർഡറിലെ ഒരു പോക്കറ്റ് ഡൈനാമേറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലെഫ്റ്റ് ഹാൻഡർ ബാറ്ററാണ് റിങ്കു സിംഗ്. റിങ്കു സിംഗിന്റെ ബാറ്റിംഗ് ആഭ്യന്തരത്തിലായാലും ഒരു ഹിറ്ററാണ് റിങ്കു സിംഗ്. നമ്പർ 6 ആന്ദ്രെ റസൽ, പറയണ്ട, പറയാതെ തന്നെ അറിയാം. ഈ റിങ്കു സിംഗും ഒരു ഓൾറൗണ്ടറാണ്, അതായത് ഒരു റൈറ്റ് ആം ബോളറും ലെഫ്റ്റ് ആം ബാറ്ററുമാണ് ഈ റിങ്കു സിംഗ്. പിന്നെ ആന്ദ്രെ റസലിനെ പറ്റി ആർക്കും പറയേണ്ട, എക്സ്പ്ലെയിൻ ചെയ്യണ്ട. നമ്പർ 6 ആയിട്ട് റസൽ വരുന്നു. നമ്പർ 7 വരുന്നത് ശർദുൽ താക്കൂർ. നമ്പർ 8 ടിൻ സൗത്തി. നമ്പർ 9 സുനിൽ നാരായൺ. നമ്പർ 10 ഉമേഷ് യാദവ്. നമ്പർ 11 വരുൺ ചക്രവർത്തി. ഇങ്ങനെയാണ് ഇവരുടെ ഇലവൻ പോകുന്നത്. ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരാം. ഓപ്പണിംഗിൽ വെങ്കടേഷ് അയ്യർ പരാജയപ്പെട്ടാൽ ലിട്ടൻ ദാസിനെ ഇറക്കാം. കാരണം ലിട്ടൻ ദാസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ കണ്ടീഷനിൽ വളരെ മോർ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്പണറാണ് ദാസ്. അപ്പോൾ ദാസിനെ അവർക്ക് ഇറക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പുറത്തെ വരുൺ ചക്രവർത്തിക്കോ അല്ലെ സുനിൽ നാരായണനോ ഒരു പോരായ്മ വന്നു കഴിഞ്ഞാൽ പകരം ഷക്കീബ് ഉണ്ട്. ഷക്കീബിനെ അവർക്ക് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഒരു തരത്തിലും അവരുടെ ആ ഒരു പ്ലേയിങ് ഇലവന്റെ ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു അവരുടെ ആ ഒരു മൊമെന്റത്തെ അല്ലെ അവരുടെ ആ ഒരു സ്റ്റെബിലിറ്റീനെ ഒരിക്കലും അത് ബാധിക്കുന്നില്ല. ഈ ടീമുകളെല്ലാം എടുത്ത് പരിശോധിച്ചാൽ കൂടുതലും ഓൾറൗണ്ടർമാരാണ്, കൂടുതലും ഓൾറൗണ്ടർമാരാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്ന ഏക ടീം എന്ന് പറയുന്ന രാജസ്ഥാനാണെന്ന് പറയാൻ പറ്റും. കാരണം കുറച്ച് ഓൾറൗണ്ടർമാരുള്ള രാജസ്ഥാൻ അല്ല, പ്രോപ്പർ ഓൾറൗണ്ടർ എന്ന് പറഞ്ഞ് പേരെടുത്തിട്ടുള്ള ഇപ്പൊ രാജസ്ഥാൻ ആൾക്കൂടെയുള്ള രണ്ടേ രണ്ട് പേരാണ്. ഒന്ന് ഹോൾഡറും രണ്ട് പരാഗും. അതിൽ പരാഗ് പ്രോപ്പർ ഓൾറൗണ്ടറായിട്ട് രാജസ്ഥാൻ വളർത്തിക്കൊണ്ടുവന്നാണ്, നല്ല രാജസ്ഥാനിലാണ് ആ ഒരു റോള് കൃത്യമായിട്ട് പരാഗ് ചെയ്യുന്നത്. ആ ഭിന്നത്തിനും പരാഗ് അത് ചെയ്യുന്നുണ്ട്. പക്ഷെ ബാക്കിയുള്ള ടീമുകളെല്ലാം നോക്കിയാൽ അവരൊക്കെ, കാരണം കൊൽക്കത്തയുടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും റഹമത്തുള്ളയും ശ്രേയസും നിതീഷ് റാണയും മാത്രമാണ് അതിൽ ബോൾ ചെയ്യാൻ പറ്റില്ലാത്തത്. ബാക്കി എല്ലാവരും അത്യാവശ്യം വന്നാൽ രണ്ടോവർ എറിയാനായിട്ടുള്ള കേപ്പബിലിറ്റി ഉള്ള ആളുകളാണ് ബാക്കി എല്ലാ പ്ലെയേഴ്സും. അപ്പൊ അതുകൊണ്ട് ഒരു ഒരു ബോളർ നിറം മങ്ങിയാൽ മറ്റൊരു ബോളറെ കളിപ്പിക്കാനുള്ള ഒരു കൂടുതൽ ഒരു ചോയ്സ് ക്യാപ്റ്റൻ അവിടെ കൊടുത്താണ് ടീം സെറ്റ് ചെയ്തിരിക്കുന്നത്. എനിവേ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ഇളമാണ് കൊൽക്കത്തയും സെറ്റ് ചെയ്തിരിക്കുന്നത്.